ഹലോ ഗുഡ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ദാ ഇന്ന് നമ്മൾ നമ്മുടെ പാപ്പൂച്ചിനെയും കൊണ്ടോട്ടോ നമ്മൾ ഇൻട്രോ എടുത്തങ്ങടെ. കഴിഞ്ഞ വട്ടം നമ്മൾ നമ്മുടെ തറമ്പീനെയും കൊണ്ടെടുത്തപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ പാപ്പൂച്ചിനെയും കൊണ്ടെടുക്കാന്ന് വിചാരിച്ചു അല്ലെ പാപ്പൂച്ച. പാപ്പൂനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫുള്ള് മീനിന്റെ മണ വേറെ ഒന്നല്ല കേട്ടോ. മൂപ്പർക്ക് ഇപ്പൊ നമ്മള് നമ്മുടെ ഫിഷ് ഓയിൽ കൊടുക്കുന്നുണ്ട് സ്കിന്നൊക്കെ ഒന്ന് റെഡി ആവാനായിട്ട്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ ആശാന് നമുക്ക് കിട്ടിയപ്പോൾ അവസ്ഥ ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ പോർഷനിലൊക്കെ നല്ല രീതിക്ക് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഇരുന്നായിരുന്നു അല്ലെ ബാബൂശെ. ഏ ഇപ്പോഴല്ല എന്നെ ഗുഡ് ബോയ് ആയേ. അപ്പൊ ഈ സംഭവം നോക്കണ്ട കേട്ടോ. ഇപ്പൊ തന്നെ പോയിട്ട് ആ എന്താ പറയാ നമ്മുടെ ഡോഗ് ഫുഡിൽ പോയി ഒന്ന് തല വെച്ചു, ഒന്ന് പോയി തലയിട്ടതാ. അപ്പൊ ഇങ്ങനെ ഫുള്ള് അഴുക്കായി അല്ലെ ബാബൂജി. ആ പിന്നെ ഇന്നലത്തെ വീഡിയോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേർക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു പറഞ്ഞു കേട്ടോ. എന്താ പറയാ ഇന്നലത്തെ വീഡിയോ കുറെ പേര് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ മെസ്സേജ് അയച്ചു. അതുപോലെ കുറെ പേര് വിളിച്ചും പറഞ്ഞു, കുറെ പേർക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ശരിക്കും പറയണെങ്കിൽ അതിനേക്കാളും ഏറെ സങ്കടം എനിക്കുമുണ്ട്. കാരണം ഇന്നലെ എന്താ പറയാ ഇന്നലെ ഞാൻ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആ ഒരു സംഭവം. രണ്ട് പയ്യന്മാര് ഇന്നലെ വന്ന് കാര്യങ്ങളൊക്കെ ആക്കി ഞാൻ നാളത്തേക്കുള്ള എന്ന് വെച്ചാൽ ഇന്നത്തേക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കിയതായിരുന്നു. ആ കുഞ്ഞിന്റെ അപ്പോയിന്റ്മെന്റും അതുപോലെ എക്സറേക്കുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ ആ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാനത് ആ കുഞ്ഞെ നമ്മളെ വിട്ട് പോകുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. നമുക്ക് ഇന്ന് ട്രീറ്റ്മെന്റ് രാവിലെ തന്നെ വെറ്ററിനറി പോയി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അവർ പോയി കഴിഞ്ഞൊരു 2 മണിക്കൂർ ആകുമ്പോഴേക്കും ആ കുഞ്ഞ് നമ്മളെ വിട്ട് പോയി. എന്താ പറയാ നമുക്കത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു എനിക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായില്ല. ആ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായില്ല ശരിക്കും, അത് എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലായില്ല. വേഗം തന്നെ നമ്മള് പിന്നെ ആ ഒരു ആശ്വാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മക്കൾക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ള ഒരു മണ്ണാ അതില് അവര് ആ ഒരു കുഞ്ഞിനെ നമ്മള് അടക്കം ചെയ്തു എന്നുള്ളൊരു ആശ്വാസം ഉണ്ട്. പിന്നെ നമ്മുടെ തുമ്പിയാണെങ്കിലും നമ്മുടെ ടോമിച്ചനാണെങ്കിലും വേറൊരു പറമ്പിലായിരുന്നു അവരെ ആ ഒരു അന്ത്യമയക്കം എന്ന് പറയുന്നത്. പക്ഷെ ഈ കുഞ്ഞിനെ ആ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അധികം നാള് ഉണ്ടായില്ല, ഒറ്റൊരു ദിവസം, അതും വെറും മണിക്കൂറുകൾ മാത്രമേ നമ്മളൊപ്പം ഉണ്ടായുള്ളൂ. അപ്പൊ ആ ഒരു ഇതില് നമ്മുടൊപ്പം ആ ഒരു ചെലവഴിച്ച് കാര്യങ്ങളാക്കി ആ കുഞ്ഞ് അവിടെ തന്നെ ഇതായി എന്നുള്ളൊരു ഇതാ. അത് എന്തെങ്കിലും ആവട്ടെ, അത് ഞാനത് മനസ്സിൽ നിന്ന് ഇതാവാൻ നോക്കുക. കാരണം എനിക്കത് ഭയങ്കര സങ്കടം തോന്നി ആ കുഞ്ഞിന്റെ അവസ്ഥ ആലോചിച്ചിട്ട്. അപ്പോ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ആമിക്കുട്ടി, ആമിക്കുട്ടിക്ക് ഇപ്പോ കുറെ ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ ചൊറിച്ചില് ചില കുറച്ചൊക്കെ കുറഞ്ഞ് സെറ്റായി. കണ്ണിപ്പീള കെട്ടണത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അവിടെ ആരാ അവളുടെ ഒപ്പം ഉണ്ടെന്ന് നോക്കി, ആരാ നോക്കിയത്, വാലുകൊണ്ട് അടിച്ചടിച്ചപ്പോ ആ വാലടിക്കണത് അവളുടെ മുഖത്താണ് വന്നടിക്കണേ. അമിയ അമിയ വാലടിക്കണതേ അവളുടെ മുഖത്താ, പതുക്കടിക്ക് വാലാക്കണ്ട. ഇപ്പൊ അതെ അവിടെ ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് മൂപ്പര് ഇങ്ങനെ ഒറ്റ കൈയ്യ് ഇതായിരുന്നു വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം വിചാരിക്കും ആ മൂപ്പര് ഈ പരിസരത്തുണ്ടാവുന്ന്. പക്ഷേ ഈ ആള് അവിടെ ആണ്ട് അവിടെയാണ് പോയി നിക്കണ്ടായിരുന്നെ. എന്നുവെച്ചാ മൂപ്പര് ഇങ്ങനെ ഇരിക്കണോന്ന് നോക്കണ്ട, ആള് ആ കയ്യും ഇത് വെച്ചിട്ട് ആ കയ്യ് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ആള് കിടന്നു ഓടും അല്ലെ തുമ്പിയെ. തുമ്പിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം എന്താണ് നിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിയാത്ത കാരണം കൊണ്ടാണോ? ആമിക്കുട്ടിയെ, ആമിക്കുട്ടിയുടെ വിശേഷങ്ങൾ ഇനിയിപ്പോ പറഞ്ഞില്ല എന്ന് ഭയങ്കര പരാതിയോ അല്ലെ. ഇപ്പൊ ഏറെക്കുറൊക്കെ നമ്മൾ അന്ന് കുളിപ്പിച്ച കാര്യങ്ങൾ സെറ്റാക്കി. ഇപ്പോ സ്ക്രാച്ച് അവന് ശരിക്കും എന്താ കണ്ട ഈ സ്ക്രാച്ചിങ്ങും കാര്യങ്ങളൊക്കെ അതിന്റെ പൊട്ടിയതിന്റെ പാടുകളാണ് ഈ മൊത്തം കാണുന്നത്. ശരിക്കും കുറച്ച് സമയമെടുക്കും, കുറച്ചല്ല കുറച്ചധികം സമയമെടുക്കും കുഞ്ഞിനെ ഇതൊന്ന് മാറാനായിട്ട്. എന്നാലും നമ്മൾ മാറ്റിയെടുക്കും അല്ലെ ആമിക്കുട്ടിയെ. നമ്മൾ മാറ്റിയെടുക്കില്ലേ, നമ്മൾ ശുന്തിരിമണി ആവില്ലേ, കണ്ട വാലാട്ടാ കണ്ട ഞങ്ങള്, നമ്മൾ മാറ്റിയെടുക്കില്ലേ ശുന്തിരിമണി ആവില്ലേ ഞങ്ങള്. അപ്പൊ ഇതാണ് നമ്മുടെ ആമിയുടെ പുതിയ വിശേഷങ്ങൾ. ഇതാണ് എന്തേ എന്തുട്ടാ എന്തുട്ടാ വേണ്ടേ ആമിക്ക് ശരിക്കും പറയുന്നത് കൂടെ ഇങ്ങനെ ഒപ്പം ചാടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ നമ്മുടെ കറുമ്പി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. കറുമ്പിയുടെ ഇതേ ഈ സൈഡിലെ ഹെയർ ഒക്കെ പോയി ആകെ ഇതായി. നമ്മൾ മെഡിസിൻസ് നമ്മൾ ചെയ്തു ഇതാക്കി ട്രീറ്റ്മെന്റിൽ തന്നെയാണ്.
നമ്മൾ ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മൾ 4 കെ ജി, 4 അല്ല കേട്ടോ, 3 കെ ജി നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓൾറെഡി വേറൊരു ബ്ലാക്ക് കെ ജി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 4 പേരും 4 കൂട്ടിലാണ്. പാപ്പു മാത്രമാണ് ശരിക്കും നമ്മളെ കെജിലില്ലാത്തത്, ബാക്കി എല്ലാവരും കെജിലാണ്. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു ഫ്രീ ടൈം ആക്കിയപ്പോ ഈവനിങ് ആയപ്പോ എല്ലാരും വിട്ടതാണ്. അല്ലാത്ത പക്ഷം രാവിലെ എണീച്ച് എന്താ പറയാ, ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കെജി കയറ്റും. കാരണം ഇപ്പോ ഇനിയിപ്പോ ഇതാവണ്ട, ഇനി സ്പ്രെഡ് ആവണ്ട, ഇനി അവിടുന്ന് ഇവിടുന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടും ഒന്നും ആവണ്ട. ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് ഒന്നും അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവണ സംഭവമല്ല, പക്ഷെ ഇവളുടെ കയ്യിൽ നിന്ന് സ്പ്രെഡ് ആവും. കാരണം മിഞ്ചിന്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ സ്പ്രെഡ് ആവും. ഇതിനി നേരെ നന്ദുട്ടിക്ക് പോകും. നന്ദുട്ടീനെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നന്ദുട്ടി കിടക്കുന്നത് കിച്ചണിലെ നമ്മുടെ അടുപ്പിന്റെ അടിയിലാണ് പോയി കിടക്കുന്നത്. പെട്ടെന്നൊന്നും അവളെ കിട്ടില്ല. അവള് ഞാൻ പറയാറില്ലേ, അവള് ചെറുതൊരു ഇൻട്രോവേർട്ടാണ്, അത് കാരണം കൊണ്ടാണ്. പിന്നെ നമ്മള് മേടിച്ചിട്ടുള്ള കേജ് കാണിച്ചിട്ടോ. ആ ദൈവം വന്നു, ദൈവം വന്നു, നന്ദുട്ടി വന്നു, നന്ദുട്ടി വന്നു. അതെ നമ്മുടെ നന്ദുട്ടി. കേജ് നമ്മളിത് എങ്ങനെയാട്ടോ സെറ്റ് ചെയ്തത്, ഈ 3 എണ്ണമാണ് നമ്മള് ഇന്നലെ മേടിച്ചത്. അത് നമ്മൾ ഇന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, നമ്മള് 3 കെ ജി മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിന്റെ താഴെ വന്നൊരു കമന്റ് ആണ്, ഈ കെജിനെ ആകെ 3500 രൂപയെ വിലയുള്ളൂ, അതിനെ നിങ്ങൾക്ക് 3 എണ്ണം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് 3000 രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനല്ല കടക്കാര്, അതുപോലെ ഇത് ഞാനല്ല ഇറക്കി കൊടുക്കണ പ്രതികള്, അത് കടക്കാരൻ തരുന്ന വിലയ്ക്ക് മാത്രമേ എനിക്കത് മേടിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരാളുടെ അടുത്ത് അവരുടെ കച്ചവടം ഇതാക്കിയിട്ട് അവർക്കൊരു ലാഭമില്ലാതെ നമുക്ക് തരാനും പറ്റില്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് ആണ് ഞാൻ അവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നത്. അത് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർക്ക് ഇനി അങ്ങനെ പറയാം കേട്ടോ, അങ്ങനെ പറഞ്ഞുണ്ടാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞുണ്ടാക്കാം, നമുക്ക് വിഷയമല്ല. പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർക്ക് പിന്നെ എന്തുണ്ടാക്കാലും പറഞ്ഞു, പിന്നെ കുഴപ്പമില്ല. പിന്നെ വേറെ എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞല്ല, നമ്മുടെ റെസ്ക്യൂ ഇപ്പോ ശരിക്കും എനിക്ക് ഡെയിലി ഒരു അത് രാത്രി 10 മണി ആയിക്കോട്ടെ 12 മണി ആയിക്കോട്ടെ എപ്പോ ആണെങ്കിലും എനിക്ക് കോള് വരുന്നുണ്ട്. ഞാൻ ശരിക്കും ഒരു 6 മണി 7 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ മാറ്റിവെക്കുക ചെയ്യണം. കാരണം ഞാൻ ഫോൺ എടുക്കില്ല, ഫോൺ എടുക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പിള്ളേരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു ഫോൺ അറ്റൻഡ് ചെയ്യാനോ കാര്യങ്ങൾക്കോ, അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സമയമാണ്. അത് നിങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കണം. അത് ശരിക്കും പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് റെസ്ക്യൂ ചെയ്യണ പലരും നമ്മളെ പരമാവധി കരിവാരി തേക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചെയ്തതാക്കിയിട്ടുണ്ടോന്ന് നമുക്കറിയില്ല. കുറെ ആൾക്കാരുടെ പോസ്റ്റുകളാണെങ്കിലും വീഡിയോസിലാണെങ്കിലും നമ്മളെ പരമാവധി കരിവാരി തേക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നുവെച്ചാ പലരും ശ്രദ്ധിച്ചിട്ട് എനിക്ക് അയക്കാറുണ്ട്, ഞാനായിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം നമുക്കങ്ങനെ എല്ലാം അങ്ങനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും മനസ്സിലാക്കുക. കാരണം ഈ ഞാനായാലും റെസ്ക്യൂ ചെയ്യുന്ന ആരാണെങ്കിലും വിളിക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വിളിക്കാനും കാര്യങ്ങളൊന്ന് ശ്രമിക്കണം. കാരണം അവരും മനുഷ്യരാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവർക്കും ഫാമിലി ഉണ്ട്, നമുക്കാണെങ്കിലും ഇത് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്സിന്റെ എമർജൻസി കേസ് വരുമ്പോൾ ഐ നിങ്ങൾ ഡോക്സിന്റെ ഇതാക്കുമ്പോൾ ഇനി നാളത്തേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പൊ ഇത് റെസ്ക്യൂ ചെയ്യണ ഇപ്പോൾ ഈ ഡോഗ്സിന്റെ കേസുകൾ എല്ലാം റെസ്ക്യൂ ചെയ്യണ ഒരാളെ റെസ്പോൺസിബിലിറ്റി എന്നല്ല, ഇത് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, അത് എല്ലാവരും മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു സ്കിന്ന് പോയിട്ടുള്ള ഒരു ഡോഗിനെ നിങ്ങൾ കാണുവാണെങ്കിൽ, അവിടെ ഒരു വെറ്റിനറി ഷോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിംബാരിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടെ എമൗണ്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവറ്റോ അത് ഫുഡിൽ കലർത്തി അത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട, അത് എല്ലാം ഓക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനത്തെ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എല്ലാം റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത അത് എല്ലാ ഇതിനും നിങ്ങൾക്ക് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാനായാലും ആരാണെങ്കിലും എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളത് പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിപ്പോ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് എതിർപ്പുള്ള കുറെ പേരുണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്, ഞാൻ കാരണം ഈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഫാമിലി അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എനിക്ക് ശരിക്കും 25 വയസ്സിനുള്ളിൽ ഞാൻ അനുഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എല്ലാവരുടെയും ഒരു ഇതില് ഇപ്പോൾ ഞാൻ എനിക്കൊരു 2-3 കോള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു എന്താ പറയുക,
ഒരു റൂഡായിട്ട് സംസാരിച്ചു ഒരാള് വിളിച്ചിട്ട്, ഒരു ചേച്ചി വിളിച്ചിട്ട് സംസാരിച്ചു, നിങ്ങൾക്ക് ഞാൻ ആ ഒരു ചലഞ്ച് ഇതിലൊക്കെ ഞാൻ പങ്കെടുത്തതാണ്, ഞാൻ 1000 രൂപ അയച്ചതാണ്, 2000 രൂപ അയച്ചതാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് അത് കേട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സീ, ഞാൻ ആ സംഭവം ഞാൻ ആ ചലഞ്ച് ഇതാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് എല്ലാവരും ഇത് എല്ലാവരുടെയും ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഞാനത് ശരിക്കും അതൊരു സക്സസ് ആയി കാര്യങ്ങളാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമുക്കത് ഇതാക്കി ലോൺ ആണ് എടുത്തതെന്ന് ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ലോണിന്റെ എമൗണ്ട് ഞാൻ കിട്ടിയ വിചാരിച്ച എമൗണ്ട് അല്ല. പിന്നെ അതുപോലെ തന്നെ എടുത്തേക്കണ ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുക്കണ ഒരു തരം പലിശയാണ് അവരുള്ളത്. അപ്പോൾ ഒരു നല്ല രീതിക്ക് ഉള്ളൊരു പലിശ ഉള്ളൊരു ഇതുള്ള കാരണം കൊണ്ടാണ് നമുക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആക്കി കാര്യങ്ങൾ ചെയ്താണ്. ഇപ്പോഴും നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന ഒരു കമന്റുകൾ ഉണ്ട്, ഗോപുട്ടൻ എവിടെ, മമ്മി എവിടെ, പിള്ളേരെവിടെ. എല്ലാവർക്കും ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ ഉള്ളത് എല്ലാവർക്കും കാണാലോ, അതെ ഇവിടെയാണ്, നമ്മുടെ ഷെൽട്ടറിലാണ്. ഷെൽട്ടറിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ആകെ കൂടി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള 2 പേരാണ് നന്ദുട്ടിയും, പിന്നെ അവ കിടക്കണ പാപ്പു, പിന്നെ ബാക്കിയുള്ള പിള്ളേരുകൾ കൊണ്ടുവരണം, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കൊണ്ടുവരണമെന്ന്. പക്ഷെ ഇവിടെ ഈ ഫെൻസ് അടിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നമുക്ക് വേറൊരാളോട് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് തമ്പിനേലാണ് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആരാണ് എങ്ങനെയാണെന്നൊക്കെ. ആളെ ഞങ്ങൾ പോയി എടുക്കാൻ പോകുന്നുള്ളൂ. ആളിപ്പോ ഏകദേശം എത്താറായിരുന്നതാണ് പറഞ്ഞത്. അത് നമ്മൾ ഓൾറെഡി റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഒരു ഡോഗാണ്. ആ കുഞ്ഞിനെ നമ്മൾ എത്തിക്കണത് വേറെ ഒന്നും കൊണ്ടല്ല, ആ ഹോൾഡ് ചെയ്തേക്കുന്ന മനുഷ്യൻ ഇപ്പോ അത്യാവശ്യം ഒരു ചികിത്സയിലാണ്. അപ്പൊ അത്രയും വലിയൊരു ഡോഗിനെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മളായിട്ട് റെസ്ക്യൂ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഡോഗിനെ പിന്നെയും നരിപ്പിക്കുക എന്ന് പറഞ്ഞെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത്രയും വലിയൊരു ഡോഗ് ശരിക്കും എനിക്ക് ഇപ്പോ പറ്റില്ല, പക്ഷെ എന്നാലും ഞാനത് കൊണ്ടുവരുന്നത് ഞാനായിട്ട് അത് ഏറ്റെടുത്തിട്ടുള്ള റെസ്ക്യൂ കാര്യങ്ങളായിരുന്നു. അത് കാരണം കൊണ്ടാണ് എനിക്ക് അത് ഞാൻ അതിൽ ഞാൻ റെസ്പോൺസിബിലിറ്റി കാണിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് ആ കുഞ്ഞിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളെ കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട് ഞാൻ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ കോളിങ്ങിന് വെയിറ്റിംഗ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുക. റെസ്ക്യൂ ഇപ്പൊ ഈ ഒരു അവസ്ഥ ആയ കാരണം കൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ല ആമിക്കുട്ടിയെ, ആമിക്കുട്ടി ഇതേ ഞാനൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നല്ല ഉറക്കാട്ടോ. നിങ്ങൾ വന്ന സുദ്ധിയെ കുഞ്ഞെ എവിടെ എന്തിരിച്ചിണ്ടായിരുന്നേ എന്തോ തിന്നുണ്ടല്ലോ, കരിമ്പിയെ എന്തൊരു തിന്നേ എന്തോ തിന്നുണ്ടട്ടാ കരിമ്പി, എന്തൊരു തിന്നേ വായ തുറന്ന് നോട്ടെ വായ തുറന്ന്. കണ്ട ഞങ്ങളുടെ കുഞ്ഞിപ്പല്ലി കണ്ട കുഞ്ഞിപ്പല്ലി, കണ്ട ഞങ്ങൾക്ക് പല്ലി വരുന്നുള്ളൂ കുഞ്ഞിപ്പല്ലി കണ്ട. എന്നാലും ഈ കുഞ്ഞിപ്പല്ലി വെച്ചിട്ട് കിടന്ന് കടിക്കും കണ്ട അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കണം, ഇപ്പോ വളരെ ഹൈ റിസ്ക് എടുത്തിട്ടാണ് ഇപ്പൊ ഓരോ കാര്യങ്ങളും ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ റെസ്ക്യൂസ് ആണെങ്കിലും ഇപ്പോ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കാര്യങ്ങൾ ചെയ്തതാക്കി കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും പുറത്താക്കിയിട്ട് വേണം ഉള്ളില് കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇപ്പൊ ഫാൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. പക്ഷേ അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ എല്ലാവരും ഒരാളും കൂടെ പുറത്ത് വേണം, ഒരാൾ അവിടെ ക്ലീൻ ചെയ്യും, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ ഫാൻസും കാര്യങ്ങളും ഞാനിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ഞാൻ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇനി ഇപ്പുറത്തെ വശത്താണ് നമ്മൾ ഷെൽട്ടർ അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഇതടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷെൽട്ടറിൻ്റെ ആ ഒരു അറ്റം വരെ. ഇതുകൊണ്ട് അറ്റം വരെ ഇതാക്കി ഇതാക്കി വരുമ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആവും. അപ്പോൾ ആർക്കെങ്കിലും അതിലേക്ക് അല്ലെങ്കിൽ അതൊരു ഇത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ പല വീഡിയോസിൻ്റെ താഴെ ഉണ്ടാവും. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും കമൻ്റ് ഇട്ട് ചോദിച്ചാലും മതി, ആരെങ്കിലും റിപ്ലൈ അയക്കുകയും ചെയ്യും. കാരണം ഞാൻ കണ്ടില്ലെങ്കിൽ അത് ആ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് തരാൻ ആൾക്കാർക്കും താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം എന്തായാലും ആമിക്കുട്ടി നമുക്ക് പുതിയ ആളെ കൊണ്ടുവരാ, പുതിയ ആളെ കൊണ്ടുവരാ നമുക്ക്. ആമിയ വരണ്ടേ നീ, ഞാൻ വരണമെന്നില്ല, നീ വേണമെങ്കിൽ കൊണ്ടാൽ മതി എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. അപ്പം എന്തായാലും നമ്മൾ പുതിയ ആളെ എടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം ഏകദേശം ഏകദേശം സമയം ആവാറായിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയ ഗഡോൽഗജിയെ എടുക്കാനായിട്ട് പോവുക. അങ്ങനെ ദേ നമ്മളെ ആളെ എത്തിച്ചിരിക്കുകയാണ്. ദേ ഇതാണ് നമ്മുടെ മുതല്,
പാപ്പുഷേ പാപ്പു നമ്മുടെ പുതിയ ആളും നമ്മുടെ കറുമ്പിയും കൂടെ ആയിട്ടുള്ള കമ്മിത് കണ്ടോ നിങ്ങള്? ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ആള്. ഇത് പാവാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദിലീപിന്റെ നമ്മുടെ റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ പടത്തില് കീർത്തി സുരേഷിന്റെ ബോഡിഗാർഡ് ആയിട്ട് വരുന്നില്ലേ ടോബി എന്ന് പറഞ്ഞിട്ട്, അതാണ് ബ്രീഡ് വരുന്നത്. സെൻ ബെർണാർഡ് എന്നാണ് ബ്രീഡിന്റെ പേര് വരുന്നത്. മൂപ്പരെ ശരിക്കും പറഞ്ഞാൽ റെസ്ക്യൂ ചെയ്ത ഡോഗാണ് കേട്ടോ. റെസ്ക്യൂ ചെയ്തത് അത് എന്താ പറയുക, ആരുടെ ആയിരുന്നു എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ശരിക്കും അങ്ങനെ റിവീൽ ചെയ്യുന്നില്ല. അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. എന്തായാലും മൂപ്പരിപ്പോൾ നമ്മുടെ അവിടെ സേഫാണ്, കാരണം അത് ഇച്ചിരി കുറച്ച് ഇഷ്യൂസ് ഉള്ളൊരു സംഭവമാണ്. അത് കാരണം കേട്ടോ അത് റിവീൽ ചെയ്യാത്ത, അത് ഭാവിയിൽ നമുക്ക് തന്നെ അതൊരു പ്രശ്നമായിട്ട് വരും, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആള്. പുതിയ ആൾക്ക് നമ്മൾ സ്കൂബി എന്നാണ് നമ്മൾ പേരിടാനായിട്ട് ഉദ്ദേശിക്കണേ. ഇത് കുഞ്ഞിൻ്റെ ഇതേ കണ്ടോ, കണ്ണ് കണ്ടോ, കണ്ണ് ഈ ഒരു ഏരിയയിലൊക്കെ കണ്ണ്, ഈ കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ പുഴുവൊക്കെ അരിച്ച് ആകെ സീനായിട്ട് നിൽക്കണ്ടായിരുന്നേ. അതൊക്കെ നമ്മൾ അവർ മെഡിസിനൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി, എല്ലാ സാധനങ്ങളൊക്കെ ഓക്കെ ആക്കി. അല്ലടി ആ അല്ലേ സുഞ്ചിരിയാ ആ ശരിക്കും പറഞ്ഞാൽ മൂപ്പര് ടോട്ടലി കൺഫ്യൂസ്ഡ് ആട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആമി പെണ്ണിൻ്റെ സ്ഥലമാണ്, അവിടെയാണ് കയറി കിടക്കണത്. പിന്നെ ഇങ്ങോട്ട് വയോ, ബാ 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 ബാ. മൂപ്പര് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വയോ, മൂപ്പര് വന്നതിൻ്റെ ക്ഷീണത്തിലാണോ വന്നേ? ബാ എനിക്ക് എനിക്ക് എൻ്റെ മോ എനിക്ക് ബാ പോവാ നമുക്ക് ബാ ബാ. ദേ ഇതാണ് നമ്മുടെ ആള്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ പുതിയ സുന്ദരിമണി സ്കൂബി പെണ്ണ്. ഇതും ഫീമെയിൽ ആണ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആകെ കൂടിയതേ ഇതോ ലവൻ ലവൻ മാത്രമേ ഉള്ളൂ ആണായിട്ട് നമ്മുടെ പാപ്പൂസ്. പിന്നെ ഇത് റെസ്ക്യൂ ചെയ്ത ടൈമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഫുള്ള് പുഴുവായിരുന്നു ഇവൻ്റെ മേലെ, ഈ കുഞ്ഞിൻ്റെ മേലെ. നഖത്തിൻ്റെ ഇടയിലാണെങ്കിലും യൂട്രസിൻ്റെ അവിടെയാണെങ്കിലും ചെവിയുടെ അവിടെ, മെയിനായിട്ട് കണ്ണിൻ്റെ അവിടെ കണ്ണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായില്ല, അതേപോലത്തെ സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് ഇങ്ങോട്ട് ഇതാക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനെ ഇങ്ങോട്ട് എത്തിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല, എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് നമുക്കറിയണ ഒരു ആൾ, അത് മൂപ്പരിപ്പോൾ ആളുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ്, അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് ഭാഗം ഇങ്ങോട്ട് എത്തിച്ചത്. അത് ഞാൻ മുന്നേ കമ്മിറ്റ് ചെയ്തൊരു സംഭവം തന്നെയായിരുന്നു, എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുകയാണ്, സോറി എത്തിച്ച് കഴിഞ്ഞു അത് അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ പിള്ളേരൊപ്പം ഈയൊരു എന്താ പറയുക നല്ലൊരു ഗഡോൾഗേജിയും കൂടി ഉണ്ട് അല്ലേ. അല്ലേ സ്കൂബി, ഇനി പേരൊക്കെ വിളിച്ച് ഞങ്ങളൊന്ന് ശീലിപ്പിക്കണം അല്ലേടി അല്ലേടി. എന്തായാലും നമ്മുടെ ഇവിടുത്തെ പിള്ളേരൊക്കെ ഓക്കെ ഓക്കെയാണ്, നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ഗോപു ഊരൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എന്താവുന്നു എന്താ ഇത് ഇരുന്ന്. പിന്നെ അതുപോലെ നമ്മുടെ വിക്കി ഡോബ്രു അവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ആലോചിക്കും ഈ മുതൽ എന്നുള്ള രീതിക്ക്. എന്തായാലും കുറച്ച് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് ഭാഗം കുളിക്കും, കുളിച്ച് നല്ല സുന്ദരി മണിയാവും, കാരണം അത്യാവശ്യം ഇതുകളുണ്ട്, അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാര്യങ്ങൾ ഉഷാറാക്കാൻ പോവാണ്. ഇവളെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇവള് പറഞ്ഞാൽ അങ്ങനെ വിട്ട് ഇതാവണ ഒരു ക്യാരക്ടറല്ല, നമുക്കറിയാം ഈ ഒരു ബൗണ്ടറി വിട്ട ആശയത്തെ അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറല്ല, ഭയങ്കര പാവം എന്ന് ഭയങ്കര പാവമാണ്. പിന്നെ ഇവള് സൻ ബെർണാർഡ് ഇതിൽ ബൾക്കല്ല, എന്നാൽ അതിന് തൊട്ട് മുകളിലുള്ള ഒരു സ്റ്റാൻഡേർഡ് സൈസ് സൻ ബെർണാർഡാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. പിന്നെ എല്ലാവരുടെ അടുത്തും ഒന്നും കൂടെ പറയുകയാണ്, റെസ്ക്യൂസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം, കാരണം ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ ചെയ്ത് ഇതാക്കിയേക്കണതാണ്. നമ്മൾ റെസ്ക്യൂസ് നമ്മൾ ശരിക്കും എടുത്തു തുടങ്ങിയിട്ടില്ല, നമ്മൾ ഈ ബൗണ്ടറിയും കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു തൊഴുത്തെ നമ്മളിതൊരു കേജ് ആക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് അതിലേക്കാക്കാൻ തന്നെ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് നമുക്ക് വേണം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ടും എല്ലാവരും സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ പുതിയ ആളുടെയും നമ്മുടെ പുതിയ മക്കളുടെയും പുതിയ വിശേഷങ്ങൾ ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ ബൈ.